ഹായ്, ഇത് ഇന്ന് രാവിലെ അഡോപ്റ്റ് ചെയ്ത 4 പപ്പീസാണ്. ഇതിനകത്ത് ഇപ്പോൾ 2 എണ്ണമേ ഉള്ളൂ, ബാക്കി 2 എണ്ണം നമ്മുടെ അപ്പുറത്തെ ബോക്സിലാണ് ഇരിക്കുന്നത്. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അഴുക്കായി, ദേഹം ഫുള്ള് ചളിയും അവരുടെ മോഷനും ഒക്കെ ആയിട്ടിരുന്ന പപ്പീസാണ്. ഇത് കാണുമ്പോൾ അറിയാം. അപ്പോൾ അവരെ നമുക്കിന്നൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം. അവർ നല്ല രീതിയിൽ ഒരു മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവരെ ഒന്ന് ഗ്രൂം ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ ബോഡി ടെമ്പറേച്ചറും ഒന്നും പെട്ടെന്ന് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് അവരെ വാഷ് ചെയ്യുന്നത്. ടിയർ ഫ്രീ ആയിട്ടുള്ള പപ്പി ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് നമ്മളവരെ വാഷ് ചെയ്യുന്നത്. അവരുടെ കോട്ടും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോപ്പർ ഗ്രൂമിങ് എന്ന നിലയിലല്ല നമ്മളിപ്പോൾ ഒന്ന് അവരെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ഒന്ന് വൃത്തിയായി ഒന്ന് പ്രോപ്പറാക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ ആളുടെ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിലാണ്, അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ്, ഹീറ്റും കാര്യങ്ങളൊന്നും ഇടാതെ ലോ സ്പീഡിലാണ് ഇപ്പം ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ആദ്യത്തേതായതുകൊണ്ട് ചെറുതായിട്ട് വിറച്ച് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. മറ്റേ ആൾ അവിടെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്, ആദ്യം നമ്മൾ ഡ്രൈ ആക്കിയിട്ടുള്ള ആൾ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവർക്ക് പേടിയൊന്നുമില്ല. ചെറിയ സ്പീഡും ഒക്കെ ആയതുകൊണ്ട് മറ്റേ ആൾ ദാണ്ട കുറച്ച് ആക്റ്റീവായി തുടങ്ങി, കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് 4 പേരും ഒരേ പ്രായത്തിലുള്ള, ഇപ്പോൾ ഒരു 48 ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീസാണ്. പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം സ്റ്റാർട്ടർ ഫുഡും ഒരു മിൽക്ക് റീപ്ലേസറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് ചെയ്താലേ അവർക്ക് ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഒരു പപ്പീൻ്റെ ഡ്രൈയിങ്ങും എല്ലാം കഴിഞ്ഞതുകൊണ്ട് അയാൾ ആ ടൗല് നമ്മൾ വെച്ചേക്കാണ്. ചെറിയൊരു വിറയിൽ കാണാം, അത് തണുപ്പിൻ്റെ ഒന്നും അല്ല, പെട്ടെന്ന് ഈ കുളിപ്പിച്ചതിൻ്റെ എതിരെ ആയിരിക്കും. അപ്പം നമ്മുടെ 4-ാമത്തെ ആളുടെ വാഷും കഴിഞ്ഞു. ഇനി അയാളെ ഒന്ന് ഡ്രൈ ആക്കണം. വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ മഴയിലും വെള്ളത്തിലും ചെളിയിലൊക്കെ കിടന്ന് മോഷനകത്ത് കിടന്നതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. കാലിലും ഒക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ ഒന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സ്കിന്നും അവരുടെ കോട്ടും എല്ലാം ഇങ്ങനെ അഴുക്കുള്ള സാഹചര്യത്തിലൊക്കെ ഇനി കടന്ന് വളരുകയാണെങ്കിൽ, വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. നമ്മുടെ നാടൻ ബ്രീഡാണെങ്കിലും പെഡിഗ്രി ബ്രീഡാണെങ്കിലും എല്ലാം നമ്മൾ ഒരേപോലെ തന്നെയാണ് കെയർ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സ്റ്റോറിൽ വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരൊക്കെ ആണെങ്കിലും ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു നാടൻ ഡോഗാണ്, അതിന് അത്യാവശ്യം കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നൊക്കെ. അങ്ങനെയല്ല, അവർക്കും ഇതേപോലെ ചെവികളും അവരുടെ കോട്ടും അവരുടെ ദേഹവും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വൃത്തിയായിട്ടിരിക്കണം. നമ്മുടെ പെഡിഗ്രി ബ്രീഡിനെ പോലെ തന്നെ അവരുടെ ഹെയറി ബ്രീഡ് അല്ലാത്തതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസ് കുറവാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതെന്നേ ഉള്ളൂ. എല്ലാ പപ്പീസിൻ്റെയും ചെവിയെല്ലാം ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ടെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാണ് നമ്മുടെ ആ 4 അഡോപ്റ്റ് ചെയ്ത പപ്പീസ് എന്ന് പറയുന്നത്. അവർ അത്യാവശ്യം ക്ലീനായി, എല്ലാവരും ഓക്കെ ആയി. ഇനി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മുടെ ഡോഗ്സിനെല്ലാം കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റാർട്ടർ ഫുഡാണ് കൊടുക്കേണ്ടത്.